പ്രഭാതചിന്തകളിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എങ്ങനെയാണ് അറിയാൻ കഴിയുക? ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അറിയാൻ കഴിയുമ്പോഴും അത് പിണങ്ങുമ്പോഴാവാം, തെറ്റിദ്ധാരണ വരുമ്പോഴാവാം, അകൽച്ചയുണ്ടാവുമ്പോഴും ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ഒരു മനുഷ്യനെ വിലയിരുത്താനുള്ള കൃത്യമായ വഴി. ബന്ധം നന്നായിരിക്കുമ്പോൾ, സ്നേഹ നിമിഷങ്ങളിൽ സൗഹൃദം പങ്കുവെക്കുമ്പോൾ, പരസ്പരം ഗുണഫലങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെയാണ് പെരുമാറുക. എന്നാൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വത്വം എന്ന് പറയുന്നത് അതല്ല എന്ന് നമുക്കറിയാം. പിണങ്ങുമ്പോൾ ജീവിതത്തിലെ ദുരിതഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് യഥാർത്ഥ നാം. അപ്പോഴൊക്കെ നമുക്ക് പരസ്പര ബഹുമാനവും മാന്യതയും പുലർത്താൻ കഴിഞ്ഞാൽ, വീണ്ടും വിചാരം നഷ്ടപ്പെടാതെ പ്രതികരിക്കാൻ കഴിഞ്ഞാൽ എത്ര നല്ലതായിരിക്കും അത് എന്നാലോചിച്ചിട്ടുണ്ടോ? അവസരം കിട്ടുമ്പോഴൊക്കെ പരസ്പരം കുത്തുന്നത് സ്നേഹമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വെറുപ്പും നെഗറ്റിവിറ്റിയുമാണ് അത്തരം സന്ദർഭങ്ങളിൽ നാം പോലും അറിയാതെ പുറത്തു വരുന്നത്. അതിനാൽ സ്നേഹത്തിലും അടുപ്പത്തിലും മാത്രമല്ല, പിണക്കത്തിലും അകൽച്ചയിലും കൂടി നാം ഓരോരുത്തരും മാന്യന്മാരാവേണ്ടതുണ്ട്. മുമ്പ് പലതവണ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, വ്യക്തിയെയല്ല നിലപാടുകളെ മാത്രം വിലയിരുത്തുക. നിലപാട് മാറിയാൽ വ്യക്തിയെ അംഗീകരിക്കുക. വ്യക്തിഹത്യയും വെറുപ്പും ഒന്നിനും പരിഹാരമല്ലെന്ന് തിരിച്ചറിയുക. ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരും സ്നേഹിച്ചിരുന്നവരുമാണ് പിന്നീട് ആജന്മ ശത്രുക്കളായി മാറുന്നത്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ കാണാനുണ്ട്. പരസ്പരമുള്ള പ്രതീക്ഷയുടെ ലെവൽ കൂടുതലായതുകൊണ്ടാവാം, ആഗ്രഹിക്കുന്നതിൻ്റെ പത്തിലൊന്ന് പോലും കിട്ടാത്തത് കൊണ്ട് ആയിരിക്കുമോ അത്? എനിക്ക് തോന്നുന്നു അതൊന്നും സ്നേഹമില്ലാത്തത് കൊണ്ട് ആണ് ശത്രുതയാവുന്നത് എന്നല്ല. സ്നേഹം മാത്രമാണെങ്കിൽ അവിടെ ശത്രുത ഉണ്ടാവില്ലല്ലോ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹത്തെ, നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ, അവിടെ സഹകരണത്തിലൂടെ സഹായത്തിലൂടെ നാം സമ്പാദിക്കാൻ തുടങ്ങപ്പെടുമ്പോൾ, കൂടെയുള്ളവൻ്റെ ബുദ്ധിമുട്ടുകളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് ഒരു കൈത്താങ്ങും കരുതൽ സ്പർശവുമായിട്ട് പോട്ടെ, ഞാൻ നിനക്കുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കൊന്നിച്ച് നേരിടാമെന്ന് പറയുന്നിടത്താണ് നാം എല്ലാം മനുഷ്യരാവുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തയുമായി ഇന്നത്തെ ദിവസം ആരംഭിക്കുക. ഏവർക്കും നേരുന്നു ശുഭദിനാശംസകൾ.